السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إذا دنيا وانا مؤمنين على سمند شتى إذا مؤمنين لودا جيلا ريانا أورودا മണിയറ അല്ലെങ്കിൽ സ്വർഗം എന്നുള്ളത് അത് ഉഖ്രവിയായ ലോകമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ നമ്മൾ നേരിടേണ്ടി വരും മുഅ്മിനീങ്ങൾ എന്ന നിലക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ മറ്റു മഹാന്മാരും മറ്റു ഉലമാക്കളും പഠിപ്പിച്ച അമലുകളൊക്കെ ഉണ്ടല്ലോ, പ്രയാസങ്ങൾ മാറാനുള്ള, ദുഃഖങ്ങൾ അകലാനുള്ള, അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ രക്ഷപ്പെടാനുള്ള, അതുപോലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാനുള്ള, ഇങ്ങനെയുള്ള അമലുകളൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചെയ്താൽ അതിലൂടെ അല്പമെങ്കിലും ഒരാശ്വാസം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. ഒരു പ്രയാസം വന്നാൽ 10 ദിവസം നിൽക്കുന്നത് ഇതുപോലെയുള്ള അമലുകളൊക്കെ ചെയ്താൽ ഒരു പക്ഷേ അത് 5 ആയി ചുരുങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് എന്നല്ല, അങ്ങനെ ചുരുങ്ങും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുന്ന അമലിൽ. അതുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് ദുനിയാവിൽ ഇതുപോലെയുള്ള അമലുകൾ ചെയ്താൽ തീരെ പ്രയാസം ഉണ്ടാകില്ല എന്നൊന്നും അതിനർത്ഥമല്ല. പ്രയാസങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അത് 100% മുഅ്മിനീങ്ങളാകുമ്പോൾ ഉണ്ടാകും. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദുനിയാവ് എന്നുള്ളത് സിജ്നുൽ മുഅ്മിനാണ്, മുഅ്മിനിൻ്റെ ജയിലറയാണ്. ജന്നത്തുൽ കാഫിർ, കാഫിരീങ്ങളുടെ, അവിശ്വാസികളുടെ സ്വർഗവുമാണ് ദുനിയാവ് എന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ്. ആ സൂറത്തിൻ്റെ ഫലങ്ങളും ആ ഫലങ്ങളിൽപ്പെട്ട നമുക്ക് വേണ്ട ചില ഫലങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില ഫലങ്ങളുണ്ട് ഈ സൂറത്ത് ചൊല്ലിയാൽ. ആ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏതായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളറിയാതെ പോയ, എന്നാൽ നമുക്കറിയാം ഈ സൂറത്ത്, പക്ഷേ നമ്മളറിയാതെ പോയ ഫലങ്ങളുള്ള ഈ സൂറത്തിനുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഭക്ഷണ വിശാലത എന്നുള്ളതല്ലേ, ഭക്ഷണത്തിൽ നല്ല വിശാലത. അതേപോലെ തന്നെ ഹൃദയത്തിന് ആത്മഹർഷമുണ്ടാക്കുക, അഥവാ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഹൃദയത്തിനൊരു കുളിർമ വേണം, ഹൃദയത്തിലൊരു സുഖം വേണം അല്ലേ. അതേപോലെ തന്നെ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അതിലൊക്കെ ഒരു തടസ്സം, ഒരു പ്രതിസന്ധി വരുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഇതൊന്ന് അകലണം. പലരും പറയാറുണ്ട് ബിസിനസ് തുടങ്ങാൻ ഒരുപാട് ശ്രമിച്ചു, എല്ലാ കാര്യങ്ങളും പൂർത്തിയായി, പക്ഷേ ഒരു കാര്യം മാത്രം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് എത്തി, പക്ഷേ ഒരു കാര്യം ശരിയാകുന്നതിൻ്റെ പേരിൽ അത് നിർത്തലാക്കേണ്ടി വന്നു എന്ന് പലരും പരാതി പറയാറുണ്ട്, പ്രയാസം പറയാറുണ്ട്. അതിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആരാധനകളിലുള്ള ഉദാസീന, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ, സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ, നിസ്കരിക്കുമ്പോൾ അതിലൊക്കെ മടി വരിക, അതിലൊക്കെ ഉദാസീനത വരിക, ഇത് നമ്മൾ ഇല്ലാതാക്കണമല്ലേ. കാരണം നമുക്ക് ദുനിയാവ് മാത്രം പോരാ, നാളെ ആഖിറവും വേണം. അപ്പോൾ നമ്മൾ 5 വഖത്ത് നിസ്കരിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം, ദിക്റൊക്കെ ചൊല്ലണം അല്ലേ. അപ്പോൾ അതിനുള്ള ഉദാസീനത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറും ദുനിയാവിൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറിപ്പോവും. അപ്പോൾ അത് വേണ്ട, നമുക്ക് ദുനിയാവും വേണം, ആഖിറവും വേണം. അപ്പോൾ ഈ ഒരു മടിയും നീങ്ങും ഈ ഒരു സൂറത്ത് ചൊല്ലിയാൽ. അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ജോലിയുണ്ട് പക്ഷെ പോകാൻ താല്പര്യമല്ല, ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് പക്ഷേ മനസ്സുക്ക് പോകാനുള്ളൊരു താല്പര്യം വരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഈ പ്രശ്നം നിങ്ങൾക്ക് നീങ്ങും. നിങ്ങൾക്ക് നല്ല ജോലിക്കും പോകാൻ കഴിയും, നല്ല ശമ്പളവും കിട്ടും, നല്ല പൈസയെ ഉണ്ടാക്കുക, ജീവിതത്തിൽ അടിച്ചു പൊളിക്കും ചെയ്യുക, നാളെ ഉഖ്രവിയായ ലോകത്തും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. എങ്ങനെയെന്നല്ലേ, ഈ പറയാൻ പോകുന്ന സൂറത്ത് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും ഒന്ന് പതിവാക്കുക. ഒറ്റ തവണ ചൊല്ലിയാൽ മതി, പക്ഷേ അത് മനസ്സറിഞ്ഞ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഇതിലൂടെ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ, എന്ന ഉറപ്പോടുകൂടെ ചെയ്യണം. ഒറ്റ തവണ ചൊല്ലിയാലും മതി, ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും, എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ. അതും നല്ല ഉറപ്പോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, മനസ്സറിഞ്ഞ് സൂറത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ ഹാളിറാക്കിക്കൊണ്ട്, മനസ്സിലിങ്ങനെ വരുത്തിക്കൊണ്ട്, ഇതൊക്കെ പരിഹാരം എനിക്കിതിലൂടെ ലഭിക്കുമെന്ന ഉറപ്പോടുകൂടെ ചൊല്ലുക. സൂറത്ത് പറഞ്ഞാൽ സൂറത്തുൽ ഇൻഷിറാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക
فإنما العسر يسرا إنما العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാണ് സൂറത്തുൽ ഇൻഷിറാഹ്. ഈ സൂറത്താണ് നമ്മൾ ചൊല്ലേണ്ടത്. മനസ്സറിഞ്ഞ് ഒറ്റ തവണയെങ്കിലും ചൊല്ലുക എല്ലാ ദിവസവും. ഇൻഷാ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയുള്ള പരിഹാരം അള്ളാഹു നൽകും. പിന്നെയും ഒരുപാട് ഫലങ്ങൾ ഈ സൂറത്തിനുണ്ട് കേട്ടോ. നമ്മുടെ ടെൻഷൻ അകലാനൊക്കെ ഏറ്റവും നല്ലൊരു സൂറത്താണ് ഈ സൂറത്ത്. അതുപോലെ ഭയം നീങ്ങാൻ, അതുപോലെ പഠിക്കാൻ പ്രയാസമുള്ളവർക്ക് മനഃപ്പാഠമാകാൻ, അതുപോലെ ഐഹിക പാരത്രിക മോക്ഷം നേടാൻ, ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഈ സൂറത്തിനുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് ഓരോന്നായിട്ട് മറ്റു വീഡിയോകളിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.